ക്ഷമിച്ചിനായി സ്തുതി ആയിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ക്രിസ്ത്യൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ലോക്ക്ഡൌൺ കാലം വളരെ ക്രിയാത്മകമായി നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷം. ഈ കാലഘട്ടത്തിൽ വചനം കൂടുതൽ പഠിക്കാനും പങ്കുവയ്ക്കാനും അങ്ങനെ വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ആ വലിയ ഉത്സാഹം വളരെ അഭിനന്ദനാർഹമാണ്. കൂടുതൽ ഈശോയെ അറിയാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ, ലോകത്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ വളരെ അധികം താല്പര്യപൂർവ്വം വചനം പഠിച്ചുകൊണ്ട് വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കട്ടെ ഈ നാളുകളിൽ. ഇപ്പം പഠിക്കാനും ഇതര കാര്യങ്ങളിൽ വളരെ ഭാവാത്മകമായ, ക്രിയാത്മകമായ, നന്മ നിറഞ്ഞ വിവിധ കർമ്മപദ്ധതികളിൽ വ്യാപൃതരാകാനും നിങ്ങൾക്ക് ഈ ദിനങ്ങളിലൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാം അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന സംഘാടകരായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഈശോ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1:9 പറയുന്നു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ ഭീതി വിതയ്ക്കുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ പുറപ്പാട് 15:26 പറയുന്ന തിരുവചനം നമുക്ക് ഏറ്റുപറയാം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വചനമാകുന്ന ആത്മാവിന്റെ വാൾ ധരിച്ച് കുഞ്ഞുങ്ങളായി നമുക്ക് ഇറങ്ങാം. ഈ മഹാവിപത്തിനെതിരെ അസ്വസ്ഥമായ മനസ്സുകളെ സ്നേഹതൈലം പകരുവാൻ അവിടുന്ന് അവരെ വചനമയച്ച് സുഖപ്പെടുത്തി എന്ന സങ്കീർത്തന വചനത്തോട് ചേർന്ന് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഈശോയുടെ ജീവനുള്ള വചനത്തിന്റെ സാക്ഷികളും പ്രഘോഷകരുമായി ഇതാ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ഈശോയുടെ പിന്തുണ. പ്രഭാഷകൻ 35:2, കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുകയും ചെയ്യും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 1:8. മത്തായി 5:44, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാര്യം അനന്തമാണ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 31:1. ശത്രുവിടെ ചരിക്കുന്നവർക്ക് പുരുഷന്റെ വചനം പോഷത്വവും, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയും അത്രയും. 1 കൊരിന്തോസ് 1:18. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. യോഹന്നാൻ 6:51. കർത്താവേ, അങ്ങ് എന്റെ ശക്തിയും സംരക്ഷകനുമായി തീർന്നിരിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷകനായി വഹിച്ചിരിക്കുന്നു, അവിടുന്ന് തന്നെയാണ് എന്റെ ദൈവം. പുറപ്പാട് 15:2. അനന്തരം ആൺ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു, അപ്പോൾ അവർ ഉറങ്ങുന്ന കണ്ടു. ആൺ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ആത്മാവ് സന്നദ്ധമെങ്കിൽ ശരീരം ബലഹീനമാണ്. മത്തായി 26:40. എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 15:15. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. വിലാപങ്ങൾ 3:40. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകപുത്രനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവ്
മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. സങ്കീർത്തനങ്ങൾ 23:4. പത്തായിന്റെ സുവിശേഷം 18:14. ഈ ചെറിയ വീടിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്നേഹ പിതാവ് ഇഷ്ടപ്പെട്ടു. ലൂക്കയുടെ സുവിശേഷം 11:9. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. ജെറമിയ 1:8. നിങ്ങൾ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. എഫെസ്യർ 1:7. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ലൂക്ക 6:36. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 Petrus 5:7. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത്. മത്തായി 25:40. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:45. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തുകൊണ്ടെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. 1 Johannan 4:7. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്മനതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവേൻ. മിസ്റ്റർ ലൂക്ക എഴുതിയ സുവിശേഷം 6:36. ആദ്യയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. എന്റെ ഭർത്താവേ എന്റെ ദൈവമേ. യോഹന്നാൻ 20:28. എന്റെ പേര് ക്ലാറ റോസ്. എന്റെ വീട്ടുപേര് മൈലക്കൽ. ഞാൻ മണിപ്പുര ക്രിസ്ത്യൻ ചർച്ച് അംഗമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വചനം യോഹന്നാൻ 15:5. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ബലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:38. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:56. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 6:33. ജ്ഞാനത്തിന്റെ പുസ്തകം 9:10-12 തിരുവചനങ്ങൾ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചേ. അവൾ എന്നോട് ദിവസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എന്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തന്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവ്വം വിധിക്കും. പിതാവിന്റെ സിംഹാസനത്തിന് ഞാൻ നിയോഗ്യനാകും. യേശുക്രിസ്തുവിനുള്ളവൻ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യ 5:24. യേശുക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യ 5:24. യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഞാൻ വരുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. എന്റെ രാജാവേ, എന്റെ ദൈവമേ, എന്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. സങ്കീർത്തനം 5:2. അവിടുന്ന് പാറയിൽ അടിച്ചു, ജനം പൊട്ടി ഒഴുകി നിശ്ചലുകൾ കവിഞ്ഞു. സങ്കീർത്തനം 78:20.
എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാൾ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 34:10. കർത്താവ് ഉത്തരം അരുളും, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് മറുപടി നൽകും. യേശയ്യ 58:9. പിതാവാകുന്ന സഹായനെ വിളിച്ചാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 16:26. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഉറപ്പാത് 14:14. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10:40. അയൽക്കാരന്റെ തിന്മ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. പ്രഭാഷകൻ 28:2. കർത്താവിന്റെ എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 23:1. പ്രഭാഷകൻ 7:1. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. സങ്കീർത്തനം 31:7. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. എന്റെ ദുരിതങ്ങൾ അവിടുന്ന് കണ്ടിരിക്കുന്നു, എന്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. ജോശുവയുടെ പുസ്തകം 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോബ് 5:24. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്നും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏഷ്യയുടെ പുസ്തകം 19:15-16 വരെയുള്ള വാക്യം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനങ്ങൾ 23:1. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവജനമാകുന്ന ആത്മാവിന്റെ വാൾ ധരിക്കുകയും. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. Roma 5:5. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടേണം? കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഭയപ്പെടാണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സമ്മതിക്കേണ്ട, ഞാൻ നിന്റെ ദൈവ, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി സഹായിക്കുകയും ചെയ്യും. സങ്കീർത്തനം 103:1. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമം പുകഴ്ത്തുക. സങ്കീർത്തനം 123:2. ദാസന്മാരുടെ കണ്ണുകൾ യജമാന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞാൻ ഷാരോൺ ജോസഫ്, എന്റെ വീട്ടുപേര് മൈലേക്കൽ. ഞാൻ മണിപ്പൂര ക്രിസ്തുരാജ് ഇടവക അംഗമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വചനം 11:25. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. മർക്കോസ് 16:15. പ്രഭാഷകൻ 6:15. കഠിന അധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത് അത്യുന്നതൻ നിശ്ചയിച്ചതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
സങ്കീർത്തനം 91 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന് തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ പോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അത്തായി 25:13. അതുകൊണ്ട് ജാഗരൂകരായിരിക്കും, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയെന്നും എനിക്കുറപ്പേകുന്നു. സങ്കീർത്തനം 23:1. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. മത്തായി 18:20. മിശിഹായിൽ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇതിനോടകം നിങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിമാന പാത്രങ്ങളായി മാറിക്കഴിഞ്ഞു. വചനം ചൊല്ലൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഈ വചനം ചൊല്ലൽ വീഡിയോയിലൂടെ ഇപ്പോൾ പുതുതായി നൽകുന്ന സന്ദേശങ്ങൾ അത് കാണുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമേകുന്നതിനും കാരണമായി തീരട്ടെ. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 14:2 കർത്താവ് ഇപ്രകാരം നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്. തന്നെ തേടുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ തന്നെ തേടുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങളിൽ കുറെ പേരെ കർത്താവ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്തിരി അഗ്നിയുള്ള, ഇത്തിരി ജ്വലിക്കുന്ന തീഷ്ണതയുള്ള ആളുകളായി കർത്താവിനിൽ ശോഭിക്കുന്നവരായി നിങ്ങളെ അവിടുന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അവകാശം എന്താണ്? സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 16:5-6 നിങ്ങൾക്കുള്ള അവകാശം കർത്താവ് സ്ഥാപിക്കുന്നുണ്ട്. കർത്താവാണ് നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ ഭാഗധേയവും കർത്താവ് അത്രേ. കർത്താവാണ് നിങ്ങളുടെ പാനപാത്രം, നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ലക്ഷ്യവും കർത്താവ് അത്രേ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ആശംസിക്കുന്നു. ഈ വചന ചൊല്ലൽ പ്രക്രിയയിൽ, ഈ വീഡിയോയിൽ നിങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.